ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കാക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു അര കിലോ കക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് വലിയതൊന്നുമല്ല, ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഇച്ചിരി വൃത്തിയാക്കി എടുക്കാനൊക്കെ പ്രയാസമാണ്, എങ്കിലും നമ്മൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ കാരണം എത്ര ചെറുതാണെങ്കിലും ഞാനങ്ങനെ ഇരുന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കക്ക ഓരോന്നായിട്ട് എടുത്ത് വൃത്തിയാക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ രീതിയിൽ ഒരു പച്ച കളറിൽ കാണും, ആ ഭാഗം നമ്മൾ രണ്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ള ഭാഗം അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, അതൊക്കെ അങ്ങ് പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു എന്താ പച്ച കളറിലുള്ള ഒരു ഭാഗമാണ്. അപ്പം കണ്ടില്ലേ, നമ്മളിങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് അത് മാത്രം എടുത്ത് കളയാം. ചില സ്ഥലങ്ങളിൽ ഇത് അങ്ങനെ എടുത്ത് കളയാറില്ല, അവരൊക്കെ പറയുന്നത് അങ്ങനെ നമുക്ക് കഴിക്കുമ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. പക്ഷേ ഇത് നമ്മുടെ വയറ്റിൽ പോയാൽ ചിലർക്ക് വയറുവേദനയോ അല്ലെങ്കിൽ ഛർദ്ദിൽ വയറിളക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കൊരു തവണ ഇത് കളയാതല്ല, അല്ലാതെ തന്നെ കക്ക കഴിച്ച സമയത്ത് വയറ്റ് വേദനയൊക്കെ എടുത്തായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് നല്ലപോലെ നമ്മൾ ഒലച്ചൊക്കെ കഴുകി എടുത്തു കഴിയുമ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് റോസ്റ്റോ തോരനോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ തീരെ ചെറിയ കക്ക ആയതുകൊണ്ട് തന്നെ ഇച്ചിരി താമസം എടുക്കും ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഞെക്കി എടുക്കുന്ന അഴുക്ക് വേറെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഈ വെള്ളത്തിൽ തന്നെ ഇടുവാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി കലന്ന് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വലിയ കക്ക അപേക്ഷിച്ച് ഈ കുഞ്ഞു കക്കയിലായിരിക്കും കൂടുതൽ പൊടിമണലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ കഴുകി എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പം മണ്ണൊക്കെ കടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇത്രയും നേരം ഞെക്കി കളഞ്ഞിട്ടുള്ള അഴുക്കിതാണ്. ഈ ഒരു കളറിലാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മൾ ഞെക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം കൂടെയൊക്കെ ചേർന്നാണ് വരുന്നത്. അപ്പം അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കക്കയെല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പം കഴുകാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഞെക്കി വെച്ചിട്ടുള്ള വേസ്റ്റും ഈ കക്ക കഴുകുന്ന വെള്ളം കൂടി ചെടിക്കൊഴിച്ചാൽ വളരെ നല്ലതാണ്, ചെടികളൊക്കെ വളരാനായിട്ട്. കാരണം ഇത് നല്ല രീതിയിൽ കാൽസ്യത്തിൻ്റെ അളവൊക്കെ കൂടുതലല്ലേ കക്കയിൽ. അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് ഒലച്ച് കഴുകണം. അപ്പം ഒലച്ച് കഴുകിയിട്ട് ഒരുപാടങ്ങിട്ട് ഞെക്കിയൊന്നും കഴുകേണ്ട കാര്യമില്ല, അല്ലാതെ ഒന്ന് ഒലച്ച് കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു അഞ്ചാറ് തവണ കഴുകിയെടുക്കണം. നമ്മൾ കഴുകുന്ന സമയത്ത് മുകളിൽ നിന്നും ഇങ്ങനെ കൈ വെച്ചിട്ട് വാരിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ പൊടിമണലൊക്കെ ചട്ടിയുടെ അടിയിലായിരിക്കും അടിയുന്നത്, അതും കൂടെ ഉൾപ്പെടെ നമ്മൾ വാരിയെടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ നിന്നും കുറച്ച് ഞെക്കിപ്പിഴിഞ്ഞ് വാരിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേ രീതിക്ക് തന്നെ ഒരു ആറേഴ് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കഴുകിയതിന് ശേഷം ഇത് നമുക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്താ റോസ്റ്റ് ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് റോസ്റ്റ് തോരൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നല്ല കിടിലനൊരു കക്ക റോസ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും കക്ക വേവിക്കാനായിട്ട് വെക്കേണ്ട, ഒരല്പം വെള്ളം മാത്രം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക, അതൊരു മൂന്ന് വിസിൽ ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ ഒരു നാല് വിസിൽ, അതിൽ കൂടുതൽ വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കക്കയിറച്ചിയെല്ലാം നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കക്കയിറച്ചി കിട്ടുന്ന സമയത്ത് ആരും എന്താ നന്നാക്കാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ട് മേടിക്കാതിരിക്കേണ്ട. ധൈര്യമായിട്ട് ഈ രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയിട്ട് നമുക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.